ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു രണ്ടേ രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. കറി പറഞ്ഞാൽ ലൂസ് പോലുള്ളതല്ല, കുട്ടികൾക്ക് ടിഫിനിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഓഫീസിലേക്കൊക്കെ വിടുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്നതാണ്. മറ്റേ വാട്ടർ കണ്ടൻ്റ് ഉള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ലീക്കേജ് വരും, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, മെയിനായിട്ട് ചപ്പാത്തിക്കൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു വെള്ളം ചേർക്കാതെ ഉണ്ടാക്കണ ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു വെക്കണ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിയലൊക്കെ കഷ്ണം നുറുക്കില്ലേ അതുപോലെയാണ്. അപ്പോൾ ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ്, ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. പക്ഷേ വിചാരിക്കണ പോലെയല്ല, നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്. പ്രത്യേകിച്ച് ടിഫിനിലേക്കൊക്കെ കൊടുത്തയക്കണ ആൾക്കാർക്ക് വേഗമാവും ചെയ്യും ഇത്. അപ്പം ഇത് നേരിട്ടിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കണം, വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഇതിനി ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. കുറച്ച് എണ്ണ ഒരു കുറച്ചധികം വെക്കണം. എന്താ വെച്ചാൽ അതിൽ വെള്ളം നമ്മൾ ഒട്ടും ഒഴിക്കാതെ ഇളക്കി ഇളക്കിയിട്ടാണ് ഇത്, ഈ എണ്ണയിൽ കടന്നിട്ടാണ് ഇത് വേവേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനൊരു രണ്ട് സവാള, എല്ലാ നീളത്തിലാണ് അരിയേണ്ടത്, രണ്ട് സവാളയും അരിഞ്ഞിട്ടുണ്ട്, പിന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കറിവേപ്പില കുറച്ചിടുന്നുണ്ട്. അതിൽ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ജീരകം ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒപ്പം നല്ലുണ്ട് ഇനി പച്ചമുളക് കറിവേപ്പില എല്ലാം കേട്ടോ. ഇതൊക്കെ സാധാരണ കറി പോലെ നല്ലോണം ചോട്ട് വരുന്നു വേണ്ട. പെട്ടെന്ന് ചേർക്കില്ല, പിന്നെ ഏകദേശം ഒന്ന് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആവാനൊന്നും നിൽക്കണ്ടായിട്ടില്ല. ഒന്ന് അതിൻ്റെ ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് നീളത്തിൽ വരുന്നത് അതിലുണ്ട്. ഇത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇല്ലാട്ടോ, ഇനിയും വേണ്ടിയിട്ട് ഈ പച്ചമുളക് മാത്രമാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായ കാരണം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങിന് രണ്ട് വലിയ വലിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിന് ഉപ്പ് മാത്രം ഇടണം, മാത്രം ചെയ്യുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഇടണം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം. ഒന്നിവിടെ ബ്രൗണായിട്ട് ഉരുളക്കിഴങ്ങ് അതാണ് ഇങ്ങനെ കനലാതെ നീളത്തിൽ നോക്കൊണ്ട് വേഗം ഒരേപോലെ എല്ലാം ഉറപ്പാവും. എന്നുവെച്ചാൽ വെള്ളം പറഞ്ഞില്ലല്ലോ, ഇറക്കി ഒന്ന് ഇറക്കി കൊടുക്കണം, വീണ്ടും ഒന്ന് ഇറക്കി വെക്കുക. ഇത്ര സമയമേ ഉണ്ടല്ലോ, ഒന്ന് ഈ ഒന്ന് വാടി വരാനുള്ള ടൈമേ ഉണ്ടല്ലോ. ബാക്കി ഇൻഗ്രീഡിയൻസും അധികം വേണ്ട, എളുപ്പത്തിലാവും. എല്ലാവരും റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് എന്തായാലും കമൻസിൽ ഇടാൻ നോക്കുക മാക്സിമം. പിന്നെ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. മാനസിക്കില്ലാത്ത അങ്ങനെ വല്ലാതെ അടി പിടിക്കില്ല, അല്ലാത്തതാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നോക്കുന്ന വന്നിട്ട് ഏകദേശം ബ്രൗണായി വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഉപ്പുണ്ടോ നോക്കട്ടെ, ഉപ്പുണ്ട് കേട്ടോ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എത്ര വേഗം പരിപാടി കഴിഞ്ഞു ഉണ്ടോ, രാവിലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ തടപെടാന്ന് രണ്ട് ചപ്പാത്തിയും ഈ ഒരു കറിയുണ്ടെങ്കിൽ
കുട്ടികൾക്ക് കൊടുത്തുവിടാനും എല്ലാത്തിനും പറ്റും. ഇനി ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആണെന്ന് വെച്ചാൽ അതിനും പറ്റും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.